ആദിവാസികളുടെയും ഗോത്രവർഗ്ഗക്കാരുടെയും പുരോഗതിക്കായി സ്വന്തം ജീവിതം ബലിയർപ്പിച്ച ഒരു വൈദികനാണ് ഫാദർ സ്റ്റാൻ സ്വാമി. എന്നാൽ അദ്ദേഹത്തേക്കാൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ആദിവാസികൾക്കായി രക്തസാക്ഷിത്വം വഹിച്ച ഒരു മിഷണറിയാണ് ഫാദർ ജെയിംസ് കോട്ടായിൽ. മിഷണറി രക്തസാക്ഷിയായ ഫാദർ ജെയിംസ് കോട്ടായിലിൻ്റെ 54-ാം ചരമവാർഷികം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ പാലായിലെ തിരുത്തി പള്ളിയിൽ ആചരിച്ചു. തിരുത്തി സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളി വികാരി ഫാദർ ജോസ് കുന്നപ്പള്ളിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ജൂലൈ 16-ാം തീയതി വിശുദ്ധ കുർബാനയും ഒപ്പീസും നടന്നു. തുടർന്ന് സാമൂഹ്യ പ്രവർത്തകരും വൈദികരും ഫാദർ ജെയിംസ് കോട്ടായിലിനെ അനുസ്മരിച്ചു. കേരളത്തിലെ ആദ്യ മിഷണറി രക്തസാക്ഷിയാണ് ഈശോ സഭ വൈദികൻ ഫാദർ ജെയിംസ് കോട്ടായിൽ. പാലാ രൂപതയിലെ സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് തുരുത്തിപ്പള്ളി ഇടവകയിലെ കോട്ടായിൽ ചാക്കോ മറിയം ദമ്പതികളുടെ മകനായി അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിന്റെ 54-ാം രക്തസാക്ഷിത്വ ദിനമാണ് ജൂലൈ 16. റാഞ്ചി രൂപതയിലെ നവാഡ് ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ 1967 ജൂലൈ മാസം 13-ാം തീയതി അദ്ദേഹം മാരകമായ ആക്രമണത്തിന് വിധേയനായി. ജൂലൈ 16-ന് അദ്ദേഹം രക്തസാക്ഷിത്വം മുഴുവൻ ചൂടുകയും ചെയ്തു. 2019 മെയ് 26-ന് തുരുത്തിപ്പള്ളി ഇടവകയുടെ ശതാബ്ദി ആഘോഷിച്ചപ്പോൾ രക്തസാക്ഷിയായ ഫാദർ ജെയിംസ് അച്ഛന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ ഛായാചിത്രം പതിച്ച കൽക്കുരിശ് പാലാരൂപതാധീഷൻ അഭിനന്ദ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ആശീർവദിച്ചു. സ്ഥലം MV എന്ന നിലയിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്കും അവസരം ലഭിച്ചു. അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിക്കുകയും ചെയ്തു. റാഞ്ചിയിലെ ആദിവാസികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും സഹകരണ പ്രസ്ഥാനത്തിലൂടെ സമ്പാദ്യശീലം പഠിപ്പിക്കുന്നതിനും അദ്ദേഹം ഉത്സുകനായിരുന്നു. അവിടുത്തെ ആദിവാസികളുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയിൽ അസൂയാലുക്കളായവർ അദ്ദേഹത്തെ മാരകമായി മുറിവേൽപ്പിക്കുകയായിരുന്നു. ജൂലൈ മാസം 16-ാം തീയതി അദ്ദേഹം രക്തസാക്ഷി മകുടം ചൂടുകയും ചെയ്തു. ഫാദർ സ്റ്റാം സ്വാമിയെ പോലുള്ള മിഷണറിമാർ ഈ പ്രദേശത്ത് തന്നെയാണ് ശുശ്രൂഷ ചെയ്തത്. 1915 നവംബർ 15 തിരുത്തി സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവകയിൽ കോട്ടായിൽ ചാക്കോ മറിയം ദമ്പതികളുടെ മകനായാണ് ഫാദർ ജെയിംസ് കോട്ടായിൽ ജനിച്ചത്. 1948 നവംബർ 1 പൗരോഹിത്യം സ്വീകരിച്ചു. ആദിവാസികളുടെ സാമൂഹ്യ വിദ്യാഭ്യാസ പുരോഗതിക്കായി പ്രവർത്തിച്ചിരുന്ന ജെയിംസ് അച്ഛനും റാഞ്ചിയിൽ വെച്ച് തന്നെയാണ് മരിച്ചത്.